ലെവൽ അപ്പ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ടൈം അരിത്മെറ്റിക്സ്. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം, ഒരു ക്ലോക്കിൽ നമ്മൾ സമയം കണക്കാക്കുന്നത് 1 to 12 വരെ ഡിജിറ്റുകൾ ഉപയോഗപ്പെടുത്തിയാണ്. ഇപ്പോൾ സമയം 10 മണിയാണ് എന്ന് കരുതുക. ഒരു 10, 20, 30 മണിക്കൂർ കഴിയുമ്പോൾ സമയം എത്രയായിരിക്കും എന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാനാവും? അതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ സമയം 10 മണിയാണ് എന്ന് തന്നെ കരുതുക. ഒരു 22 മണിക്കൂർ കഴിഞ്ഞാൽ സമയം എന്തായിരിക്കും? ഞാൻ പറഞ്ഞു, നമ്മൾ ഉപയോഗിക്കുന്നത് 12-hour clock. അതുകൊണ്ട് തന്നെ ഒരു 22 മണിക്കൂർ കഴിഞ്ഞ് സമയം എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ നാം ചെയ്യേണ്ടത് 10-നോട് കൂടിയിട്ട് ആ 12-hour clock നമ്മളിവിടെ കണക്കാക്കുന്നത് എത്ര 22 കൂട്ടുക. 22 മണിക്കൂർ കഴിയുമ്പോൾ എത്രയാണ് സമയം എന്നാണ് ചോദ്യം. അപ്പോൾ എന്ത് ചെയ്യുക, ഇപ്പോഴത്തെ സമയത്തിനോട് കൂടി എത്ര മണിക്കൂർ കഴിഞ്ഞാണ് കാണേണ്ടത് അത് ആഡ് ചെയ്യുക, കൂട്ടുക. അപ്പൊ 10-ഉം 22-ഉം കൂട്ടുമ്പോൾ എത്ര കിട്ടുക? 32 എന്ന് കിട്ടുന്നു. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ 32 നമ്മൾ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ചെയ്യാം, 32 ÷ 12, 12 × 2 = 24, ബാക്കി 8. നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് റിമൈൻഡർ ആണ്. റിമൈൻഡർ എത്രയാണ്? 8. അപ്പോൾ 22 മണിക്കൂർ കഴിയുമ്പോൾ സമയം എത്രയായിരിക്കും? 8 മണിയായിരിക്കും. എന്നാൽ പലപ്പോഴും 8 മണി എന്ന് പറയുമ്പോൾ അത് രാവിലെ 8 മണിയാണോ വൈകുന്നേരം രാത്രി 8 മണിയാണോ എന്ന് നമുക്കറിയാതെ പോകുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഏതാണ് ഈ ടൈം എന്ന്, 10 മണി എന്ന് പറഞ്ഞത് ഏതാണ് എന്ന് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുമില്ല. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള കണക്കുകൾ ചെയ്യുന്നതിന് നമ്മൾ ഉപയോഗപ്പെടുത്തുക 24-hour clock. 24-hour clock പ്രത്യേകത എന്താണ്? എപ്പോഴാണ് സമയം തുടങ്ങുന്നത്? 1 മണി എന്ന് പറഞ്ഞാൽ എപ്പോഴാണ്? 12:00 to 12:30 ശേഷമുള്ള 1 മണിയാണ് വാസ്തവത്തിൽ 24-hour clock 1 മണി എന്ന് പറയുന്നത്. ഉച്ചയ്ക്ക് 12 മണി വരെ അത് സാധാരണ പോലെ പോകുന്നു, 12 മണി എന്ന് പറയുന്നു. അതിനുശേഷം ഉച്ചയ്ക്കുള്ള 1 മണിക്ക്, അതായത് 1 PM എന്ന് പറയുന്നത് 13 ആയിരിക്കും അല്ലേ. സമയത്ത് എത്ര ആയിട്ടാണ് കണക്കാക്കുക? 13 hours ആയിരിക്കും. അതുപോലെ തന്നെ 13, 14 തൊട്ട് അങ്ങനെ പോയി 24 hours എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ 24 hours എന്ന് പറയുമ്പോൾ ഏതാണ് സമയം? വാസ്തവത്തിൽ 12:00 to 12:30 24 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിലുള്ള പ്രോബ്ലം ചെയ്യുമ്പോൾ റിമൈൻഡർ, ഇവിടെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ സമയം കണക്കാക്കണമെങ്കിൽ റിമൈൻഡർ ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന്. ഈ റിമൈൻഡർ ആയിരിക്കും ടൈം എന്ന് പറയുന്നത്. ഈ റിമൈൻഡർ എല്ലാത്തിനും ഒരുപോലെ റിമൈൻഡർ 1, 2, 3, 4 എന്നൊന്നും വന്നോളുന്നില്ല. 12 മണി ആവുകയാണെങ്കിൽ എത്രയായിരിക്കും റിമൈൻഡർ? 0 ആയിരിക്കും അല്ലെ. റിമൈൻഡർ 0 ആവുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? 12 മണി ആണ് എന്നാണ് 12-hour clock കാര്യത്തിൽ. അത് എന്നാൽ 24-hour clock കാര്യത്തിൽ റിമൈൻഡർ എത്രയായിരിക്കണം? അതിലൊക്കെയുള്ള 12 മണി, അതായത് 24 hour എന്ന് പറയുമ്പോൾ 24 മണി നേരം എന്ന് പറഞ്ഞാൽ എന്താണ്? രാത്രി 12 മണിയാണ് അല്ലെ. 24 മണി ക്ലോക്കിൽ അപ്പോൾ റിമൈൻഡർ എത്രയായിരിക്കും? 0 ആയിരിക്കും. നമുക്ക് ഇതൊരു ചോദ്യം തന്നിരിക്കും. ഇറ്റ് ഈസ് 8 AM ഓൺ എ തേഴ്സ്ഡേ, വാട്ട് ഇസ് ദ ടൈം ആഫ്റ്റർ 70 hours? ഇപ്പോൾ സമയം 8 മണി ഒരു വ്യാഴാഴ്ച ദിവസം എന്ന് കരുതുക. വാട്ട് ഇസ് ദ ടൈം ആഫ്റ്റർ 70 hours? 70 മണിക്കൂറിന് ശേഷം സമയം എന്തായിരിക്കും എന്നാണ് ഇവിടെ ചോദ്യം. ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം? അപ്പോൾ ഇപ്പോൾ സമയം എത്ര തന്നിരിക്കുന്നത്? 8 AM എന്നാണ് തന്നിരിക്കുന്നത് അല്ലെ. 8 + അപ്പൊ നമ്മൾ ഏത് ക്ലോക്ക് ഉപയോഗപ്പെടുത്തണം? 24-hour clock ഉപയോഗപ്പെടുത്തണം. എത്ര ആഡ് ചെയ്യാം? എത്ര മണിക്കൂർ കഴിയുമ്പോഴാണ് സമയം കണക്കാക്കേണ്ടത്? 70 മണിക്കൂർ കഴിയുമ്പോൾ. അപ്പോൾ 8 + 70 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 78 ആണ്. ഇനി എന്ത് ചെയ്യണം? ഇതിന് നമ്മൾ ഈ 78നെ എന്ത് ചെയ്യണം? നമ്മൾ 24 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 24 കൊണ്ട് ഡിവൈഡ് ചെയ്യാം.
നമുക്ക് നോക്കാം. എത്ര വശം പോകും? മൂന്ന് വശം അല്ലേ. മൂന്നാല് പന്ത്രണ്ട് ബാക്കി ഒന്ന്, മൂന്ന് രണ്ട് ആറ് ഒന്ന് ഏഴ്, റിമൈൻഡർ എത്രയാ? ആറ് എന്ന് കിട്ടുന്നു. അപ്പോൾ ഇവിടെ എന്ത് കിട്ടിയിരിക്കുന്നു? കോഷ്യന്റ് എന്ന് പറയുന്നത് ത്രീ എന്ന് കിട്ടിയിരിക്കുന്നു, റിമൈൻഡർ ഇവിടെ സിക്സ് എന്ന് കിട്ടിയിരിക്കുന്നു. നമ്മളോട് എന്താണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്? ഇപ്പോൾ സമയം വ്യാഴാഴ്ച 8 മണി എന്നാണ് പറഞ്ഞിരിക്കുന്നത്, 8 AM എന്നാണ് പറഞ്ഞിരിക്കുന്നത് വ്യാഴാഴ്ച. ഇപ്പോൾ നമ്മൾ ഇവിടെ എന്താണ് കിട്ടിയിരിക്കുന്നത്? കോഷ്യന്റ് ത്രീ എന്ന് കിട്ടിയിരിക്കുന്നു. ഈ കോഷ്യന്റ് ത്രീ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ വ്യാഴാഴ്ചക്ക് ശേഷം 3 ദിവസം കഴിഞ്ഞിട്ട് എന്നാണ്. അപ്പൊ വ്യാഴാഴ്ചക്ക് ശേഷം 3 ദിവസം കഴിഞ്ഞിരിക്കുന്നു അല്ലെ. ഏതാണ്? വെള്ളി, ശനി, ഞായർ. അപ്പോൾ ഏത് ദിവസത്തെ ഏതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്? ഞായറാഴ്ച എന്നാണ് കണ്ടിരിക്കുന്നത് അല്ലെ. 3 ദിവസം കഴിയുന്ന പറഞ്ഞാല് ദിവസം ഏതായിരിക്കും? സൺഡേ ആയിരിക്കും. സൺഡേ എത്ര മണി? റിമൈൻഡർ എത്രയാണ്? 6 ആണ് കിട്ടിയിരിക്കുന്നത്. ഈ 6 എന്ന് പറഞ്ഞ ഏതാണ്? 6 AM തന്നെയാണ്. സൺഡേ 6 AM ആയിരിക്കും. ഓക്കെ, മനസ്സിലായോ അല്ലെ. ഒരു പ്രോബ്ലം കൂടി നമുക്ക് ഇതേപോലെ തന്നെ ചെയ്യാം. നമുക്ക് ഇതായി ചോദ്യം തന്നിരിക്കാം. ഇറ്റ് ഈസ് 3 PM ഓൺ എ സൺഡേ. വാട്ട് ടൈം ആൻഡ് ഡേ വിൽ ബി ആഫ്റ്റർ 108 hours? ഞായറാഴ്ച 3 PM ആണ് സമയം. 108 മണിക്കൂറിന് ശേഷം ഏത് ദിവസമായിരിക്കും? എത്ര മണിയായിരിക്കും? ഇതാണ് ചോദ്യം. അപ്പോൾ 3 PM എന്നാണ് തന്നിരിക്കുന്നത്. 3 PM എന്ന് പറഞ്ഞാൽ എത്രയാണ് സമയം? 3 PM എന്ന് പറഞ്ഞാൽ 24 hour clockൽ എത്രയായിരിക്കും? 12+3 ആണ് അല്ലെ, 15 hours ആയിരിക്കും അല്ലെ, 15 hours ആയിരിക്കും. അപ്പോ എത്ര മണിക്കൂർ കഴിഞ്ഞിട്ടുള്ളതാണ് നമ്മൾ കാണേണ്ടത്? 108 മണിക്കൂർ കഴിഞ്ഞിട്ട് എത്രയെന്നാണ് ചോദ്യം. അപ്പൊ എന്ത് ചെയ്യണം? 15+24 hour clockലെ 108 hours എന്ത്? അപ്പൊ എത്ര കിട്ടുന്നു? 123 എന്ന് കിട്ടുന്നു. ആ 123 എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു? 24 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാം. എത്ര പ്രാവശ്യം പോകും? 5 പ്രാവശ്യം പോകും അല്ലേ. അതിനായി 20 12 അതി 2 10 12 12 120 കിട്ടും. റിമൈൻഡർ എത്ര വന്നിരിക്കുന്നു? 3 കിട്ടിയിരിക്കുന്നു. കോഷ്യന്റ് എത്രയാണ്? 5 അല്ലേ. അപ്പം നമുക്ക് എന്ത് കിട്ടി? 2 = 5, R = 3. കോഷ്യന്റ് 5 എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? 5 ദിവസം പിന്നിടുന്നു എന്നാണ്. അപ്പൊ ഏത് ദിവസമാണ് തുടങ്ങിയത്? സൺഡേയാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ ഏതായിരിക്കും 5 ദിവസം പിന്നിടുമ്പോൾ? മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ. അപ്പൊ ഏത് ദിവസം ആയിരിക്കും? ഫ്രൈഡേ ആയിരിക്കും. സമയമോ? 3 AM. 3 ആണ് റിമൈൻഡർ കിട്ടിരിക്കുന്നത് അല്ലെ. അതുകൊണ്ട് ഈ 3 എന്നുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? 3 AM ആണ്. 3 PM ആണെങ്കിൽ എത്ര വന്നേനെ? ഇവിടെ 15 വന്നേനെ. വേറൊരു ചോദ്യം. Now the time is 11 PM Wednesday. What was the time 82 hours earlier? ഇന്ന് ബുധനാഴ്ച ഇപ്പോൾ സമയം 11 PM ആണെന്ന് കരുതുക. വാട്ട് വാസ് ദി ടൈം 82 hours ഏർലിയർ? ഒരു 82 മണിക്കൂറിന് മുമ്പ് ഏത് ദിവസമായിരുന്നു, എന്ത് സമയമായിരുന്നു? ഇതാണ് നമുക്കിവിടെ കണക്കാക്കേണ്ടത്. കഴിഞ്ഞുള്ളതല്ല, മുമ്പുള്ള സമയമാണ് ഇവിടെ കണക്കാക്കേണ്ടത്. ഇതാണ് കഴിഞ്ഞ കണക്കും ഇതും തമ്മിലുള്ള വ്യത്യാസം. അപ്പോ എങ്ങനെ ചെയ്യാം നമുക്ക് നോക്കാം. അപ്പൊ 11 PM എന്ന് പറഞ്ഞാല് അത് 24 hour clockൽ എത്രയാണ്? 12 11 23 hours ആണ് അല്ലെ. 23 മണിയാണ് അല്ലെ 24 hour clockൽ. ഇനി എന്താണ്? 82 മണിക്കൂർ മുന്നേ. അപ്പൊ എന്ത് ചെയ്യണം? ഈ 23 നിന്ന് എന്ത് ചെയ്യണം? 82 സബ്സ്ട്രാക്ട് ചെയ്യാണ് വേണ്ടത്. 23 നിന്ന് 82 കുറച്ചാൽ -59 എന്ന് കിട്ടുന്നു. -59. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് -59 ആണ് അല്ലെ. ഇനി നമ്മൾ ഇതിൽ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ 59 മുകളിലുള്ള 24 മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന സംഖ്യ ഏത് എന്ന് നോക്കണം അല്ലെ. 24 മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ്? 24 48, അത് കഴിഞ്ഞാൽ എത്രയാണ്? 72 ആണ്. 24 3 എത്രയാണ്? 72 ആണ്. അപ്പൊ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് നമ്മൾ എന്ത് ചെയ്യണം വെച്ചാല് -72 + എത്രയാണ്? 59 എന്ന് നമുക്ക് കാണാം. അപ്പൊ അതിനെന്ത് ചെയ്യണം? ഈ 72 നിന്ന് 59 ഒന്ന് കുറച്ചു നോക്കുക. ആ സംഖ്യ ആഡ് ചെയ്താൽ മതി. 72 നിന്ന് 59 കുറച്ചു നോക്കൂ.
അപ്പൊ എത്ര കിട്ടുക? 13 എന്നാണ് കിട്ടുക. 72 നിന്ന് 59 കുറച്ച് 13 എന്ന് കിട്ടുന്നു. അപ്പൊ എന്ത് ചെയ്യണം? ഈ -72 കൂടിയിട്ട് എത്ര? 13 കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടുന്നു? 59 കിട്ടുന്നു അല്ലേ. എന്തുകൊണ്ടാണ് എന്താണ് നമ്മൾ ഇവിടെ ചെയ്തത്? 24 മൾട്ടിപ്പിൾ ആയിരിക്കണം ഇവിടെ ഉള്ളത്. 24 മൾട്ടിപ്പിൾ ആയിരിക്കണം ഇവിടെ ഉള്ളത്. അപ്പൊ പിന്നെ എന്താണ്? +13. ഇനി എന്ത് ചെയ്യണം? ഈ -72 + 13 നമ്മൾ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു? 24 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ -72 24 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടുക? -3 എന്ന് കിട്ടുന്നു. റിമൈൻഡർ എത്ര വരുന്നത്? 13 എന്ന് വരുന്നു. അപ്പൊ കോഷ്യന്റ് -3, റിമൈൻഡർ 13 എന്ന് പറഞ്ഞാൽ 3 ദിവസം മുമ്പ് 13 ഹവറിനാണ്. 3 ദിവസം പിറകോട്ട് എന്ന് പറഞ്ഞാല് ഇന്ന് എന്താഴ്ച എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ബുധനാഴ്ച എന്നാണ്. അപ്പൊ ഒരു ദിവസം പിറകോട്ട് പറയുമ്പോ ചൊവ്വ, തിങ്കള്, ഞായർ. അപ്പൊ ഏത് ദിവസമായിരിക്കും ഇത്? സൺഡേ ആയിരിക്കും അല്ലെ. ആ എത്ര മണിക്ക്? 13 hours. 13 എന്ന് പറഞ്ഞാല് 13 hours എന്ന് പറഞ്ഞാൽ എന്താണ്? യഥാർത്ഥത്തില് 1 PM ആണ് അല്ലെ. അപ്പൊ സൺഡേ 1 PM ആയിരിക്കും. എത്ര? 82 മണിക്കൂർ മുമ്പുള്ള ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് പഠിച്ച ഈ ടൈം അരിത്മെറ്റിക് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നിങ്ങളിതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.